ഹലോ ഫ്രണ്ട്സ്, ഐ കെ എസ് മലയാളം വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ ടൗണിൽ നിന്ന് കുറച്ച് ലേസ് വാങ്ങി. ഏകദേശം ഒരു 10-15 ലേസ്, 10-15 പാക്കറ്റ് ലേസ്, ഏകദേശം 5 രൂപയുടെ 10-15 പാക്കറ്റിന് ഏകദേശം 55 രൂപക്കാണ് ഞാൻ ലേസ് വാങ്ങിയത്. കുറച്ച് ചില്ലറ പൈസ വന്നപ്പോൾ ഒരു 5 കൂടി എക്സ്ട്രാ 55 രൂപക്കാണ് ലേസ് വാങ്ങിയത്. അപ്പോൾ ലേസ് വാങ്ങി ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, അതിൽ ഒരു ലേസിന് മാത്രം കുറച്ച് കനം കൂടുതലല്ല, അത്യാവശ്യം നല്ല രീതിയിൽ കനമുണ്ട്. അപ്പോൾ ഞാനത് പൊളിച്ച് നോക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അതെനിക്കൊരു വീഡിയോ ആയിട്ട് ഇടണമെന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ആദ്യമായിട്ടാണ് 5 രൂപയുടെ ലേസിൽ ആ പാക്കറ്റ് നിറയെ ലേസ് കിട്ടുന്നത്. അപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ യൂട്യൂബിലൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് 5 രൂപയുടെ പാക്കറ്റ് ലേസിൽ ആ പാക്കറ്റ് നിറയെ ലേസ് കിട്ടുന്നത്. അപ്പോൾ ആ ലേസ് ഞാനൊന്ന് പൊളിച്ചിട്ട് ഞങ്ങൾക്ക് മുമ്പ് കാണിച്ചു തരാൻ പോക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്യാമറേൻ്റെ ക്വാളിറ്റി ഒക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ക്വാളിറ്റി കുറഞ്ഞ വെച്ചാൽ വെയിലും കാര്യങ്ങളൊക്കെ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ ഓഡിയോക്ക് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടാവും, ബട്ട് എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഇതാണ് ആ ലേസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതായി ഞാൻ പിടിച്ചു നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇത് അമരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകളിൽ തൊട്ട് അടിയിൽ വരെ ലേസ് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഇതാ ക്രഞ്ച് ചെയ്യുന്ന സൗണ്ട് ആക്കാൻ പറ്റുമോ? കണ്ടില്ലേ, നിങ്ങൾക്ക് ആ സൗണ്ട് കേട്ടില്ലേ? മീൻസ് ലേസ് ഇങ്ങനെ പൊട്ടിപ്പൊളിയുന്ന, അതായത് ഈ ലേസ് പാക്കറ്റ് നിറയെ ലേസാണ്. സാധാരണ നമുക്ക് ലേസ് എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ, ഒരു 5-6 പീസ് ലേസ്, പിന്നെന്താ ബാക്കി മൊത്തം കാറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ ഈ പാക്കറ്റ് നിറയെ ലേസാണ്. ഏകദേശം 5 രൂപയുടെ ലേസിൻ്റെ അകത്ത് എനിക്ക് ഏകദേശം 30-40 രൂപയുടെ ലേസിൻ്റെ അകത്ത് കിട്ടുന്ന അത്രയും ലേസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ ഞാനൊരു ഭാഗ്യവാനാണ്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയധികം ലേസ് കിട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഇത്രയധികം ലേസ് കിട്ടുന്ന വ്യക്തി ഞാനാണ്. അപ്പോൾ ഈ ലേസ് അൺബോക്സ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഈ ലേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ ഫുള്ളായിട്ട് ലേസാണുള്ളത്. ഇതാ ഇവിടെ നോട്ടിട്ട് ഇതാ ഇവിടം വരെ ലേസ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എനിക്കും തന്നെ ആശ്ചര്യമായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ, ഞാൻ കടയിൽ നിന്ന് നോക്കാണ്ടാണ് വാങ്ങിയത്. ഏകദേശം 10-12 ലേസ് ഞാൻ ഒരുമിച്ച് വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ കൂട്ടത്തോടെ എടുത്തിട്ട് വീട്ടിൽ കൊണ്ട് ഇട്ടു. അപ്പോൾ ഇന്നലെ നൈറ്റ് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ടി വി കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ലേസ് പൊളിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അതിൽ ഒരു ലേസിന് മാത്രം എന്താ പറയുക, വെയിറ്റ് കൂടുതൽ. അപ്പോൾ ഇന്നലെ നൈറ്റ് ഞാൻ പൊളിച്ചില്ല. കാരണം എന്താ വെച്ചാൽ, എനിക്ക് വീഡിയോ ആയിട്ട് ഇടുന്നത് കൊണ്ട്. അപ്പോൾ ഇന്ന് ഏകദേശം ഉച്ച ടൈമിൽ ഞാൻ വന്നിരിക്കുകയാണ് ഈ വീഡിയോ ആയിട്ട്. കണ്ടില്ലേ, ഇതാ പാക്കറ്റ് നിറയെ ലേസ് കിട്ടിയിരിക്കുകയാണ്. പാക്കറ്റ് നിറയെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ നിങ്ങൾക്കല്ല, എനിക്കും കാണാൻ പറ്റുന്നുണ്ട്. പാക്കറ്റ് നിറയെ ലേസാണല്ലോ. ഇതാ ഇവിടെയുണ്ട്, 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 മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ലേസ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ലേസ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ അൺബോക്സ് ചെയ്യിച്ചതാ? ഏത് സൈഡിൽ പൊളിക്കണ്ടേ? ഈ സൈഡിൽ നിന്ന്? ആ അതാ പൊളിച്ചു. ഞാൻ പൊളിക്കാൻ പോക്കാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ വെറുതെ സൗണ്ട് ഇട്ടാന്ന്, വേറെ ഒന്നുമില്ല, ബീജൊന്നും ഇടാനില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എടുത്തു. ആ ഞാൻ ഫസ്റ്റ് കാണട്ടെ, നിങ്ങളെ കാണിക്കുന്ന മുമ്പ് ഞാൻ എനിക്ക് കാണല്ലോ. നല്ല രീതിയിൽ ലേസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടില്ലേ, പാക്കറ്റ് നിറയെ ലേസ്, പാക്കറ്റ് നിറയെ ലേസ്, പാക്കറ്റ് നിറയെ ലേസ്, പാക്കറ്റ് നിറയെ ലേസ്. അപ്പോൾ ഞാനിതൊരു എന്താ പറയുക, വേറൊരു ഇപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇടുക, ഒരു കവറിൻ്റെ അകത്തേക്ക് ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു കവർ എടുത്തിട്ടുണ്ട്. ഈ കവറിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോട്ട്, അതൊക്കെ പോയി കളയട്ടെ. അപ്പോൾ ഇതാ ഒരു സഞ്ചി എടുത്തിട്ടുണ്ട്. ഈ സഞ്ചിയിലേക്ക് ഞാനിത് ലേസ് ഇടാൻ പോക്കാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ കുറേ ലേസ്. സാധാരണ ഇതാ 5 രൂപയുടെ ലേസ് ഇതാ ഇത്രയും ഉണ്ടാവുക. ഇതാ ഇത്രയാണ് 5 രൂപയുടെ ലേസ് ഉണ്ടാവുക. പക്ഷേ ഇതിൻ്റെ അകത്ത് നിറയെ ലേസാണ്. ലേസ്, 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 ലേസ്. കഴിഞ്ഞ ആ കഴിഞ്ഞു. ഇതാ ഇത്തത്തുള്ള ലേസ് നിങ്ങൾക്ക് കാണിച്ചറിയാം. ഞാൻ മുകളിൽ നിന്ന് താഴെ കിട്ടടാ. അയ്യോ കാണുന്നില്ലല്ലോ, വീട് എടുത്ത് ഇത്ര ബുദ്ധിമുട്ട് കണ്ടില്ലേ. നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചടാ. 5 രൂപയുടെ പാക്കറ്റിൽ ഇത്രയധികം ലേസ് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏകദേശം 40 രൂപ കിട്ടുന്ന ലേസ് ഇല്ലേ, അത്രയും ലേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. സാധാരണ ഒരു പാക്കറ്റ് ലേസ് എന്ന് പറയുന്നത് എത്ര ഗ്രാമാന്ന് വെച്ചാൽ, എത്രയാ, 15 ഗ്രാം എന്നിട്ട് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളത്. 12 ഗ്രാം ഇതാ ഇവിടെ 12 ഗ്രാം എന്നാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളത്. 12 ഗ്രാം എന്നുള്ളത്. പക്ഷേ ഇത് 12 ഗ്രാം അല്ല, ഇത് ഏകദേശം 50-60 ഗ്രാമിന് മുകളിലുണ്ട്. ഞാൻ തൂക്കിയിട്ടുള്ളത്, ഇത് ഞാൻ തൂക്കിയതിന് ശേഷം, അയ്യോ ഒന്ന് താഴെ പോയിട്ടുണ്ട്. ഇത് ഞാൻ തൂക്കിയതിന് ശേഷം ഇതിൻ്റെ ഗ്രാം ഞാൻ തമ്മിൽ കൊടുത്തിരിക്കും എന്തായാലും. അപ്പോൾ ഏകദേശം 60 ഗ്രാമായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത്രയധികം ലേസാണ് ഗെയ്സ് ഉള്ളത്, ഇത്രയധികം ലേസ്. ഏകദേശം 40 രൂപ കിട്ടുന്ന അത്രയും ലേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഇത്രയധികം ലേസ് കിട്ടിയത് വ്യക്തി ഞാനാണ്. അപ്പോൾ
എന്ത് ചെയ്യുക, എല്ലാവരും എന്നെ ഫേമസ് ആക്കണം, ലേസ് കിട്ടിയൊക്കെ ആരെങ്കിലും ഫേമസ് ആക്കും. എന്നെ ഫേമസ് ആക്കണമെന്നല്ല, ഇതെല്ലാവരും ഷെയർ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും 5 രൂപ ഒക്കെ കിട്ടുന്ന ലേസിനെ വെച്ചാൽ ഏകദേശം ഇതാ ഇത്ര ലേസാണ്. ഇത്രയും ഉണ്ടാവില്ല, ഇതൊക്കെ ഇത്രയും ഉണ്ടാവില്ല, ഇതാ ഇത്ര ലേസ് കിട്ടും 5 രൂപക്ക്. പക്ഷേ എനിക്ക് ഏകദേശം 50 രൂപ ഒക്കെ കിട്ടുന്ന അത്രയും ലേസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ഭാഗ്യവനാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാമറയുടെ ക്വാളിറ്റി, ക്ഷമിക്കണം, ക്യാമറയുടെ ക്വാളിറ്റി പോയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്താണ്. അപ്പോൾ എല്ലാവരും ക്യാമറേൻ്റെ ക്വാളിറ്റിയിൽ ഇത്തിരി ക്ഷമ വന്നില്ലെങ്കിൽ, ഛേ, ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞെങ്കിൽ ക്ഷമിക്കണം. ബട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ, ഇത്രയധികം ലേസ്? എനിക്ക് തന്നെ ആശ്ചര്യമായിട്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാനും ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയധികം ലേസ് കിട്ടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞ് പോയില്ലല്ലേ, അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാനിത് 4-5 ലേസ് എടുത്തിട്ടുണ്ട്. അതിന് ഒരു ലേസ് എടുക്കുക, അതിനുശേഷം ഒരു ബ്ലേഡ് എടുത്തിട്ട് ലേസിൻ്റെ ഏകദേശം താഴെ ഭാഗത്തായിട്ട്, അതായത് പെട്ടെന്നൊന്ന് കാണാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്ത് ഇതാ ജസ്റ്റ് ഒരു കീറ് കൊടുക്കും. അതായത് കുറച്ച് ലേസ് കടക്കാൻ പാകത്തിലുള്ളൊരു കീറ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഏകദേശം ഒരു ലേസ് കടക്കാൻ പാകത്തിലുള്ളൊരു കീറ് മതി കേട്ടോ. ഓവറായാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഞാനിത് ഒരു ലേസ് കടക്കാൻ പാകത്തിലുള്ളൊരു കീറ് കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ, അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിയുള്ള ലേസ് ഓരോന്ന് വെച്ചാൽ നമുക്ക് കവർ പൊട്ടിക്കാം. അതിന് ശേഷം ഇതിൽ നിന്ന് 1-2 ലേസ് എടുക്കുക. ഞാനിപ്പോൾ 1-2 ലേസ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഓരോ ലേസ് ഇതിൻ്റെ ഉള്ളിൽ കൂടി താഴോട്ടേ കിട്ടുകൊടുക്കാം. അങ്ങനെ ഈ ലേസ് മൊത്തം നമുക്ക് നിറക്കാം. അല്ല, ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഏകദേശം 6 ലേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 × 5 = 30. അപ്പോൾ 30 രൂപയുടെ ലേസാണ് ഞാൻ ഒറ്റൊരു ലേസ് 5 രൂപയുടെ ലേസ് പാക്കറ്റിൻ്റെ അകത്ത് കുത്തി നിറക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആരും ഡിസ്ലൈക്ക് അടിച്ച് പോകരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ആരും ഡിസ്ലൈക്ക് അടിച്ചിട്ട് ഡിസ്ലൈക്ക് അടിക്കരുത് കേട്ടോ. അപ്പോൾ എനിക്കാകെ അത്ര സബ്സ്ക്രൈബുള്ളൂ. അപ്പോൾ ജസ്റ്റ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അപ്പോൾ ഞാൻ ഓരോരോ ലേസായിട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോന്നായിട്ട് ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ? അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് മെയിൻ പാർട്ടിലേക്ക് പോവാം. അപ്പോൾ മെയിൻ പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇനിവേ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിലേ പിന്നെന്താ കമൻറ്റ് രൂപത്തിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. പിന്നെ എനിവേ, ഇറ്റ്സ് മീ സായന്റ് ആൻഡ് ഇറ്റ്സ് മൈ യൂട്യൂബ് ചാനൽ SIK മലയാളം. SIK അല്ല IKS മലയാളം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു വന്നിട്ട്. അപ്പോൾ എനിവേ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, തംസ് അപ്പ്. ഓക്കെ.